അനിമ സ്പെഷ്യൽ ന്യൂസ്. റേഡിയോ പാർക്ക് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. മാർനല്ലൂർ നിന്നും ചീനിവിള വഴി മലയും കീഴിലേക്ക് പോകുന്ന റോഡിൽ ചീനിവിള റേഡിയോ പാർക്ക് ജംഗ്ഷന് സമീപത്തായി മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് മൂലം യാത്രാക്ലേശം ഉണ്ടാകാറുണ്ട്. റോഡിന് ഇരുവശത്തും അതിലും കടകളും ഉള്ളതിനാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാധ്യത കുറവായതിനാൽ ഈ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടായി തീർന്നു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വലിയ തോതിൽ വെള്ളമുയരുകയും സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറുന്ന അവസ്ഥയും ഉണ്ടായി. ഈ പ്രശ്നത്തിൽ ചീനിവിള വാർഡ് മെമ്പർ ഇടപെട്ട് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടുകൂടി മോട്ടോർ വെച്ച് വെള്ളം വറ്റിക്കുകയും താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് JCB വെച്ച് ചാലെടുത്ത് പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. അധികാരികൾ മുൻകൈയെടുത്ത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ പേര് ആശ, ഞാൻ ചീനിവിള വാർഡ് മെമ്പറാണ്. അപ്പോൾ ഇത് ചീനിവിള മാർനല്ലൂർ റോഡാണ്. ഈ റോഡിൽ കുറേ കാലമായിട്ട്, കുറേ അധികം കാലമായിട്ടില്ല, എന്നാലും ഇവിടെ ഒരു മതിൽ കെട്ടിയായിട്ട് കെട്ടിയതിന് ശേഷം ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാവുന്നത് കാര്യമായ വെള്ളക്കെട്ടെന്ന് വെച്ചാൽ സാധാരണ രീതിയിലല്ല. കാരണം ടൂ വീലറൊക്കെ ഏകദേശം പകുതിയോളം മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അവരിങ്ങനെ പരാതി പലരും ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുവെങ്കിലും PWD റോഡായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ MLA ഫണ്ട് ഇട്ടിട്ടുണ്ടെന്നും ഉടനെ ചെയ്യുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും താൽക്കാലികമായ ഒരു പരിഹാരത്തിന് മുതിർന്നില്ല. പക്ഷേ ഇന്നലത്തെ മഴയിൽ അവിടുത്തെ കടകളിലും വീടുകളിലൊക്കെ വെള്ളം കയറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു താൽക്കാലിക പരിഹാരമായിട്ട് ഞങ്ങൾ ഇന്നലെ മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് കളഞ്ഞായിരുന്നു. അപ്പം ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോടെ തുടങ്ങിയ ജോലി ഏകദേശം തീർന്നപ്പോൾ 8:30, 8:30 അപ്പോഴാണ് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന ഒരു പരിഹാരം. അതായത് ഇനി എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം കയറുമ്പോൾ മോട്ടോർ അടിച്ച് കളയുക എന്നുള്ള പ്രായോഗികമല്ലാത്തത് കൊണ്ട് താൽക്കാലികമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ചുറ്റുമുള്ള എല്ലാ ഇവിടുത്തെ കടക്കാരായാലും നാട്ടുകാരെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അവരുടെ സഹായത്തോടുകൂടി ഇവിടെ പൈപ്പ് ലൈനിട്ട് വെള്ളം താൽക്കാലികമായിട്ട് ഒഴുക്കിക്കളയാനുള്ളൊരു മാർഗം ചെയ്തിട്ടുണ്ട്. ഇവിടെ പലരും ഇതിന് ഒരു പരിഹാരം കാണുന്നതിന് പകരം പലപ്പോഴും വീഡിയോ എടുത്ത് ട്രോളാനോ അല്ലെങ്കിൽ അതൊരു പരാതിയായിട്ട് പറയാനേ പലരും ശ്രമിച്ചിട്ടുള്ളൂ. ഞങ്ങളൊരു ചെറിയ രീതിയിലുള്ളൊരു പരിഹാരം കണ്ടതാണ്. ഇത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയില്ല. അടുത്തൊരു മഴയത്ത് അതിൻ്റെ ഒരു ഫലം അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കുറച്ച് കാലത്തേക്ക് വലിയ കുഴപ്പം കാണില്ല. തൽക്കാലം ഇത് നല്ലൊരു പരിഹാര മാർഗമായിട്ട് തന്നെ തുടങ്ങും. ഇനി മറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഇത് പെട്ടിട്ട് ഇതിനൊരു പൂർണ്ണമായ രീതിയിൽ നല്ല രീതിയിലൊരു പരിഹാരം കാണണമെന്നാണ് ഞാൻ എൻ്റെയും ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാ ആഗ്രഹം. അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കും.